ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് ഓണം വിഭവങ്ങൾ പരിചയപ്പെട്ടാലോ. ഇന്ന് ആദ്യമായി ഞാൻ അവിയലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വിഭവം ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മൺചട്ടിയിൽ നല്ല നാടൻ രീതിയിലാണ് വെക്കുന്നത്. അന്നേരമാണ് എനിക്ക് ഇച്ചിരികൂടെ സ്വാദ് കൂടുതലായിട്ട് തോന്നുന്നത്. ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണ്, ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അവിയലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പം എടുത്തേക്കുന്നത് കോവയ്ക്ക, മുരിങ്ങയ്ക്ക, ചേന, വെള്ളരിക്ക, മുളക് രണ്ടായിട്ട് കീറി മുറിച്ചിട്ടതാണ്, ക്യാരറ്റ്, സവാള, ഇതെല്ലാം ഞാൻ ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വേവ് എല്ലാം ഒരേപോലെ ആയി കിട്ടും. അടുത്തത് മഞ്ഞൾ ഒരു കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ, ഒരു ടീസ്പൂണ് മുളക് പൊടി, നമുക്ക് അത് വേണേൽ കുറയ്ക്കാം. തൈര് 3 ടേബിൾ സ്പൂണ്. ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, ഒരു 1/4 തേങ്ങ, ഇത്ര മതി ചിരകിയത് നന്നായിട്ട്. പിന്നെ 1/4 കിലോ ജീരകം, മുളക്, പിന്നെ വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെന്ത വെളിച്ചെണ്ണയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നെ ഒരു ദിവസം വീഡിയോ ഇടാം. അങ്ങനെ നമുക്ക് സ്റ്റൗ കത്തിക്കാം. മൺചട്ടി അതിലേക്ക് വെക്കുന്നു, അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ. നമുക്ക് ആദ്യം പച്ചക്കറിയെല്ലാം ഇട്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കാമേ. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണ ഒന്ന് എല്ലായിടം ഒന്ന് പിടിച്ച് വരട്ടെ. പച്ചക്കറിയെല്ലാം ആ എണ്ണ കിടന്ന് സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ഇടാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ഇടുകയാണ് ആവശ്യത്തിന്. എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഒന്ന് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് അടച്ച് തുറന്ന് ഒന്നും ഇളക്കി കൊടുക്കുന്നുണ്ട്. അന്നേരം മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇടുക. ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ശക്കലം വെള്ളം ഒഴിക്കാം, 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം. ഇടയ്ക്ക് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വേവ്, അങ്ങനെ ആ ഒരു ആവി കിടന്നത് വെന്തോളും. പിന്നെ എടുത്ത് വെച്ചേക്കുന്ന തൈരൊന്ന് ഉടച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി എല്ലാം ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു. 3 ടേബിൾ സ്പൂണുണ്ട്. നമുക്ക് എന്നിട്ടെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. അതിലേക്ക് ആ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഗ്രൈൻഡറിലേക്കിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. ഒത്തിരി അരയണ്ട ഈ ഒരു പരുവം, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ആ ഒരു പച്ചക്കറി കൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നടുക്കുണ്ടായിരുന്ന പച്ചക്കറി എല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ട് ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ആ കൂട്ടും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പൊത്തി വെക്കാം ഇതുപോലെ. ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടൊന്ന് തേങ്ങയൊന്ന് വെന്ത് വരട്ടെ.
അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് പരുവാണ്. ഒരു 2-3 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് അത് പിന്നെ അതങ്ങ് എല്ലാം കൂടെ ഇളക്കിയെടുക്കുവാണ്. അപ്പം ഏകദേശം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചേക്കുന്ന കറിവേപ്പിലയിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം എല്ലാം കൂടെ യോജിച്ച് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ മൂടിയും തുറന്നും ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര എളുപ്പമായിട്ടുള്ളൊരു ഓണം വിഭവമായ അവിയൽ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ ഒരു വിഭവം ഈ ഒരു ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എളുപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.